പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിനെ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒക്ടോബർ 7-ലെ ഡെയിലി കറണ്ട് അഫയേഴ്സാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഒക്ടോബർ 1 മുതൽ 6 വരെയുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെയൊക്കെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതുവരെ ഏതെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ അത് കണ്ട് തീർക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത മോക്ക് ടെസ്റ്റിൻ്റെ ഉത്തരം, വില്യം റൂട്ടോ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്? കെനിയയുടെ പ്രസിഡൻ്റാണ്. കർഷകരുടെ വരുമാന വർധന ഉറപ്പാക്കുന്നതിനായിട്ട് കേരളം ആരംഭിച്ച പുതിയ ഒരു സംരംഭമാണ് മൂല്യവർദ്ധിത കൃഷി മിഷൻ. ഈ വർഷം കേന്ദ്ര നിയമ മന്ത്രാലയം അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ എന്ന തസ്തികയുടെ പേര് പുനർനാമകരണം ചെയ്തു. പുതിയ പേരാണ് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഈ വർഷം സെപ്റ്റംബർ മാസം അന്തരിച്ച മുൻ ഇന്ത്യൻ ടെന്നീസ് താരവും പരിശീലകനുമായിട്ടുള്ള വ്യക്തിയാണ് നരേഷ് കുമാർ. റോജർ ഫെഡറർ ഏത് രാജ്യക്കാരൻ? സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ആദ്യ ചോദ്യം, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നോബൽ പുരസ്കാരങ്ങൾ പറഞ്ഞു വരികയാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് സാഹിത്യ നോബേൽ നൽകിയത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സമാധാന നോബേലിനെ കുറിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ജി കെ അടക്കം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നോബേൽ പുരസ്കാരം വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പോയിന്റും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒരിക്കലും കാണാതിരിക്കാൻ പാടില്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പി എസ് സി പ്രാന്തൻ .com എന്ന് പറഞ്ഞ നമ്മളെ ബ്ലോഗിൽ ഇതുവരെ, അതായത് ഈ സാഹിത്യ നോബേലിന് മുൻപുള്ള കൊടുത്ത നോബേൽ അടക്കമുള്ള കാര്യങ്ങൾ ബ്ലോഗിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് ആയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു PDF ലിങ്ക് ഞാൻ തരാം. നിലവിലിപ്പോൾ 3 നോബേൽ പുരസ്കാരം അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലാസ്സിൽ പറഞ്ഞത് ഞാനതിൽ ബ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചത് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. 2022 സാഹിത്യ നൊബേൽ ജേതാവ് ആരാണ്? നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഉത്തരം ആനി എർണോക്സ് ആണ്. ആനി എർണോക്സ് ആണ് 2022 വർഷത്തെ സാഹിത്യ നൊബേൽ ജേതാവ്. സാഹിത്യ നൊബേൽ ജേതാവ് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വർഷം പരീക്ഷ നടക്കുന്ന സമയത്ത് ആ വർഷത്തെ ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് നൊബേൽ പുരസ്കാരം. അപ്പോൾ ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പേര് പഠിച്ചു നോക്കുക. കഴിഞ്ഞ വർഷം അബ്ദുൾ റസാഖ് ഗുർണയാണ് 2021. ഇപ്രാവശ്യം ആനി എർണോക്സിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആനി എർണോക്സിനാണ് സാഹിത്യ നൊബേൽ ലഭിച്ചത്. അപ്പോൾ നൊബേൽ പുരസ്കാരം സാഹിത്യ ലിറ്ററേച്ചറിൽ സാധാരണ സമഗ്ര സംഭാവനക്കാണ് നൽകുന്നത്. അല്ലാതെയും ചില ഘട്ടങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു കൃതിയുടെ മായി ബന്ധപ്പെട്ടിട്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ റെയറാണ്. അപ്പോൾ അത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറഞ്ഞ കൃതി, അപ്പോൾ അത് ആ വ്യക്തിക്ക് സാഹിത്യ നൊബേൽ ആ ഒരു കൃതിയുമായി ബന്ധപ്പെട്ടിനാണ് കൊടുത്തത്. അപ്പോൾ ഓൾഡ് മാൻ ആൻഡ് ദ സീ, കിഴവനും കടലും എന്ന കൃതി, ആ ഒരു പ്രത്യേക കൃതിക്ക് വേണ്ടി നൊബേൽ പുരസ്കാരം ഒന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് ആ വ്യക്തി, ആരുടെ കൃതിയാണ് ഇപ്പോൾ പറഞ്ഞത്? അപ്പോൾ അതിൻ്റെ ഉത്തരം ഒന്ന് കമൻ്റ് ചെയ്യണം. അതൊക്കെ ഒരു ജി കെ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അത് ചോദിച്ചിട്ടുണ്ട് പി എസ് സി ഓൾഡ് മാൻ ആൻഡ് സി ആരുടെ കൃതി എന്നാണ്. അപ്പോൾ അതൊന്ന് ചർച്ച ചെയ്യാം, അതൊന്ന് കമൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സാഹിത്യ നൊബേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ആനി എർണോക്സ് ഫ്രഞ്ച് എഴുത്തുകാരിയാണ്. അപ്പോൾ സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യത്തെ ഫ്രഞ്ച് എഴുത്തുകാരി എന്ന ഒരു നേട്ടം ആനി എർണോക്സിനുണ്ട്. അപ്പോൾ ആ പോയിന്റ് ഒന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ ഓർത്തു നോക്കേണ്ടത് ഫ്രഞ്ച് എഴുത്തുകാരിയാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയാനുള്ളത്, ഈ ഒരു ആനി എർണോക്സ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മിക്ക കൃതികളും ഗർഭചിത്ര അവകാശം അതുപോലെ തന്നെ മനുഷ്യാവകാശ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആനി എർണോക്സിൻ്റെ ഭൂരിഭാഗം കൃതികളും ഒരു ആത്മകഥാപരമായിട്ടുള്ള കൃതിയാണ്. അതായത് സ്വന്തം ജീവിതത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് മിക്ക കൃതികളിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആനി എർണോക്സ് ഫ്രഞ്ച് എഴുത്തുകാരിയാണ്. ഇതൊക്കെയായിരുന്നു ഗർഭചിത്രാവകാശം, മനുഷ്യാവകാശ വിഷയങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നോവലിൽ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ. ഇനി പറയാനുള്ളത്, ആനി എർണോക്സിൻ്റെ 1974 പുറത്തിറങ്ങിയ പ്രഥമ നോവൽ, അതും ആത്മകഥാപരമായിട്ടുള്ള നോവലാണ്, ക്ലീൻഡ് ഔട്ട്. ക്ലീൻഡ് ഔട്ട് എന്നാണ് പ്രഥമ നോവലിൻ്റെ പേര്, ആദ്യ കൃതിയുടെ പേര് ക്ലീൻഡ് ഔട്ട്.
അപ്പോൾ മറ്റ് കൃതികളുടെ പേര് ഞാനവിടെ കൊടുക്കുന്നുണ്ട്. ദ ഇയേഴ്സ്, ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കൃതികളാണ്. ദ ഇയേഴ്സ്, ഹാപ്പനിങ്, എ ഗേൾസ് സ്റ്റോറി, ഗെറ്റിംഗ് ലോസ്റ്റ്, എ മാൻസ് പ്ലേസ്, സിമ്പിൾ പാഷൻ, എ വിമൻസ് സ്റ്റോറി. അപ്പോൾ ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആനി എർണോക്സിൻ്റെ കൃതികളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പേരൊന്ന് പഠിച്ചു നോക്കുക. പ്രഥമ നോവൽ ഒന്ന് അറിഞ്ഞിരിക്കുക, ക്ലീൻ ഡൗട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും അതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നോബൽ പുരസ്കാരം, സാഹിത്യ നോബൽ പുരസ്കാരം നൽകുന്നത് സ്വീഡിഷ് അക്കാദമിയാണ്. സ്വീഡിഷ് അക്കാദമിയാണ് സാഹിത്യ നോബേൽ നൽകുന്നത്. സ്റ്റോക്ക്ഹോമിൽ, സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലാണ് സ്വീഡിഷ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പുരസ്കാര തുകയൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, 10 മില്യൺ സ്വീഡിഷ് ക്രോണർ. അപ്പോൾ അതിലൊന്നും മാറ്റമില്ല ഒരു പ്രൈസിനും. അപ്പോൾ ഇനി നമുക്ക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട മുൻകാല ഫാക്റ്റുകൾ, അതിൽ പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ പ്രഥമ സാഹിത്യ നൊബേൽ ജേതാവ് ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സള്ളി പ്രഥോമാണ്. ഇത് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ജി കെ ക്വസ്റ്റ്യൻ ആണ്. പ്രഥമ ജേതാവ് സള്ളി പ്രഥോമാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് റെനെ ഫ്രാൻസിസ് അർമാൻ പ്രുദോം എന്നാണ്. റെനെ ഫ്രാൻകോയിസ് അർമാൻ പ്രുദോം എന്നാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അദ്ദേഹത്തിൻ്റെ പെൻ നെയിമാണ് സള്ളി പ്രുദോം. അപ്പോൾ അതിലിനി പറയാനുള്ളത്, പ്രഥമ നോവൽ പുരസ്കാരം ലഭിച്ച 1991 തന്നെയാണ്. അപ്പോൾ ഇനി പറയാനുള്ളത്, പ്രഥമ വനിതാ ജേതാവാണ് സെൽമ ലാഗർലോഫ് ആണ്. 1909 ആദ്യമായിട്ടൊരു വനിതയ്ക്ക് നോബൽ പുരസ്കാരം ലഭിച്ചത്, 1909 സെൽമ ലാഗർലോഫ്. ഇതുവരെ പുരസ്കാരം ലഭിച്ച വനിതകൾ, ഇപ്രാവശ്യത്തെ വനിതയോടെ കൂട്ടിയിട്ട് 17 വനിതകൾക്കാണ് ലിറ്ററേച്ചർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി ഏറ്റവും റീസെൻ്റ് ആയിട്ട് ലഭിച്ച മറ്റ് വനിതകൾ, 2018 ഓൾഗ ടോക്കാർചൂക്കിന്, 2020 ലൂയിസ് ഗ്ലുക്കിന്. അപ്പോൾ ലൂയിസ് ഗ്ലുക്കിനും 2018 ഓൾഗ ടോക്കാർചൂക്ക്, ഇതൊക്കെയാണ് റീസെൻ്റ് ആയിട്ടുള്ള ജേതാക്കൾ. ഇനി ലിറ്ററേച്ചർ നൊബേൽ ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, നമ്മളെ ജംഗിൾ ബുക്കിൻ്റെ ഒക്കെ രചയിതാവായിട്ടുള്ള റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. റുഡ്യാർഡ് കിപ്ലിംഗിന് 41 വയസ്സിലാണ് ലഭിച്ചത്, 1907 ലിറ്ററേച്ചർ നൊബേൽ. ഇനി ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഡോറിസ് ലെസ്സിങ് ആണ്. പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് ഡോറിസ് ലെസ്സിങ്. 2007 88 വയസ്സിലാണ് ഈയൊരു നൊബേൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രായം കൂടിയ വ്യക്തി. അപ്പോൾ രണ്ട് പേര് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അതിൽ എക്സ്ട്രാ വരുന്ന കുറച്ച് ഫാക്റ്റുകൾ. രണ്ട് സാഹിത്യ നൊബേൽ ജേതാക്കൾ ആ പുരസ്കാരം നിരസിച്ചിട്ടുണ്ട്. ഒന്ന് ബോറിസ് പാസ്റ്റർനോക്കും മറ്റൊരു വ്യക്തി ജീൻ പോൾ സാർത്രയാണ്. ബോറിസ് പാസ്റ്റർനോക്ക് തൻ്റെ രാജ്യത്തിൻ്റെ, അത് സോവിയറ്റ് യൂണിയനാണ് അദ്ദേഹം, അപ്പോൾ അത് രാജ്യത്തിൻ്റെ പ്രഷർ മൂലമാണ് അദ്ദേഹം ആ ഒരു നൊബേല് ആദ്യം ആക്സെപ്റ്റ് ചെയ്തു, പിന്നെ അത് നിരസിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് നോക്കുക. ബോറിസ് പാസ്റ്റർനാക്ക്, മറ്റൊരു വ്യക്തി ജീൻ പോൾ സാത്രെ, അദ്ദേഹം ഒരു ബഹുമതിയും സ്വീകരിക്കാത്തൊരു വ്യക്തിയാണ്. 1964 അദ്ദേഹത്തിന് ലഭിച്ച നൊബേൽ പുരസ്കാരവും അദ്ദേഹം നിരസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതുവരെ അദ്ദേഹം ഒരു ബഹുമതിയൊന്നും സ്വീകരിച്ചിട്ടില്ല, ജീൻ പോൾ സാത്രെ. അപ്പോൾ രണ്ട് പേരുകളൊന്ന് ഓർത്ത് നോക്കുക. രണ്ടുപേരും നോബേൽ പുരസ്കാരം, ലിറ്ററേച്ചർ നൊബേൽ പുരസ്കാരം നിരസിച്ച വ്യക്തികളാണ്. ഇനി അതിൽ പറയാനുള്ളത്, ഇതുവരെ 2 തവണ ആർക്കും സാഹിത്യ നൊബേൽ ലഭിച്ചിട്ടുള്ള, നമ്മൾ കെമിസ്ട്രിയിലും ഒക്കെ ആ ഫാക്ട് പറഞ്ഞിട്ടുണ്ട്, ഫിസിക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 തവണ ആർക്കും ഇതുവരെ സാഹിത്യ നൊബേൽ ലഭിച്ചിട്ടില്ല. ഇനി മരണാനന്തരം ഒരു വ്യക്തിക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അത് 1964 ശേഷം കൊടുത്തിട്ടില്ലാന്ന് തോന്നുന്നു, 64 74, ഞാൻ ആ ഒരു ഡേ വർഷം ഒന്ന് മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ മരണാനന്തര ബഹുമതിയായിട്ട് ഒരു നൊബേലും നൽകാറില്ല. അപ്പോൾ ആ വ്യക്തി നൊബേൽ അനൗൺസ് ചെയ്തതിന് ശേഷം മരിച്ചു പോയാൽ അങ്ങനെയാണെങ്കിൽ കൊടുക്കും, അല്ലാണ്ട് മരണാനന്തരമായിട്ട് നൊബേൽ കൊടുക്കില്ല. അപ്പോൾ ലിറ്ററേച്ചറിൽ അങ്ങനെ പോസ്തുമസ് അവാർഡ് ലഭിച്ച വ്യക്തിയാണ് എറിക് ആക്സൽ കാൾഫെൽട്ട്. 1931 അദ്ദേഹം മരണാനന്തരമായിട്ട് സാഹിത്യ നൊബേൽ ലഭിച്ചത്. ഇനി നോബേൽ, സാഹിത്യ നൊബേൽ ലഭിച്ച കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തികൾ, രവീന്ദ്രനാഥ് ടാഗോർ അറിയാം എല്ലാവർക്കും, അതുകൊണ്ട് തന്നെ ആ ഫാക്ട് ഞാൻ പറയുന്നില്ല. 1913 നൊബേൽ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. ഏണസ്റ്റ് ഹെമിംഗ്വേക്ക് 1954 ലഭിച്ചിട്ടുണ്ട്. വിൻസ്റ്റൺ ചർച്ചിൽ, എല്ലാവർക്കും അത് കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ്, അദ്ദേഹത്തിന് സമാധാന നൊബേലാണോ ലിറ്ററേച്ചർ നൊബേലാണോ ലഭിച്ചതെന്ന്. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിലിന്
1953 ലിറ്ററേച്ചർ നൊബേലാണ് ലഭിച്ചത്. പാബ്ലോ നെരൂദ 1971 നൊബേൽ ലഭിച്ചിട്ടുണ്ട്. പാബ്ലോ നെരൂദയുടെ യഥാർത്ഥ പേര് പഠിച്ചു നോക്കുക. അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് പാബ്ലോ നെരൂദ എന്നത്. പാബ്ലോ നെരൂദയുടെ യഥാർത്ഥ പേര് നെഫ്താലി റിക്കാർഡോ റെയ്സ് ബസോൾട്ടോ ആണ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു നോക്കുക. കാരണം പി എസ് സി മുൻപ് ഇതുപോലെ ഏതോ വ്യക്തിയുടെ തൂലികാനാമം തന്നിട്ട് യഥാർത്ഥ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റിവേഴ്സ് ആയിട്ടാണോ അറിയില്ല, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാം. പാബ്ലോ നെരൂദ 1971 നൊബേൽ ലോറിയേറ്റ് ആണ്. ജോർജ് ബെർണാർഡ് ഷാ 1925 നൊബേൽ ലഭിച്ച വ്യക്തിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി ഗബ്രിയൽ ഗാർസിയ മാർക്കേസ്, 100 Years ഓഫ് സോൾട്ടൂഡ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കൃതിയൊക്കെ എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 1982 നൊബേൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് പ്രധാനപ്പെട്ട ലിറ്ററേച്ചർ നോബൽ ലോറിയേറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2022 വർഷം കാവേരി നദിയിൽ നിന്ന് കണ്ടെത്തിയ പാങ്കേഷ്യസ് ഐക്കാരിയ, പാങ്കേഷ്യസ് ഐക്കാരിയ എന്തിൻ്റെ പുതിയ ഇനമാണ്? മത്സ്യമാണ്. കാറ്റ്ഫിഷ് ഇനത്തിൽപ്പെട്ട ഒരു മത്സ്യത്തിൻ്റെ പുതിയ ഇനമാണ് റീസെൻ്റായിട്ട് കാവേരി നദിയിൽ നിന്ന്, മെട്ടൂർ ഡാമിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയത്. പാങ്കേഷ്യസ് ഐക്കാരിയ എന്നാണ് ആ മത്സ്യത്തിൻ്റെ പേര്. അത് ആ ഐക്കാരിയ എന്ന പേര് ഇട്ടതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്, അതൊന്നും നമുക്ക് ചർച്ച ചെയ്യാം. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ പാങ്കേഷ്യസ് ഐക്കാരിയ എന്നാണ് ആ പുതിയ കണ്ടെത്തിയ പുതിയ ഇനത്തിൻ്റെ പേര്. അപ്പോൾ അത് ഒരു കാറ്റ്ഫിഷ് ഇനത്തിൽപ്പെട്ട മത്സ്യമാണ്, റീസെൻ്റായിട്ട് കാവേരി നദിയിൽ മെട്ടൂർ ഡാമിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ ഈയൊരു ഐക്കാരിയ എന്ന പേര് ലഭിച്ചിട്ടുള്ളത്, ഈയൊരു മത്സ്യം കണ്ടെത്തിയത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അഥവാ ICARലെ ഗവേഷകരാണ് കണ്ടെത്തിയത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ കീഴിലുള്ള ഗവേഷണ സ്ഥാപനമാണിത് കണ്ടെത്തിയത്. അപ്പോൾ അതിൻ്റെ ആദരപൂർവമാണ് ഈ പേര് നൽകിയത്, ഐക്കാരി എന്ന പേര് നൽകിയത് ICAR. അപ്പോൾ ആ കാര്യം അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, 2022 വർഷം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഭാരത് രാഷ്ട്രസമിതി അഥവാ BRS എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്തത്? റീസെൻ്റായിട്ടൊരു സ്റ്റേറ്റ് ലെവൽ പാർട്ടി, ഒരു സംസ്ഥാന പാർട്ടി നാഷണൽ ലെവൽ പാർട്ടിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭാരത് രാഷ്ട്ര സമിതി എന്ന ആ പേര് സ്വീകരിച്ച, പുനർനാമകരണം ചെയ്ത പാർട്ടിയാണ് തെലങ്കാന രാഷ്ട്രസമിതി അഥവാ TRS. TRS എന്ന് പറഞ്ഞാൽ തെലങ്കാനയിലെ ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ടുള്ള, സംസ്ഥാന പാർട്ടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് റീസെൻ്റായിട്ട് അതിൻ്റെ പേരിൽ മാറ്റം വരുത്തിയത്, ഭാരത് രാഷ്ട്ര സമിതി അഥവാ BRS. അപ്പോൾ തെലുങ്ക് ദേശം പാർട്ടിയും അവിടെയുള്ള ഒരു പ്രാദേശിക പാർട്ടി തന്നെയാണ് യുവജന ശ്രമിക് റെയ്ത്തു കോൺഗ്രസ് അഥവാ YSR കോൺഗ്രസ്. ഇതൊക്കെ തെലങ്കാനയിലുള്ള പ്രാദേശിക പാർട്ടികളാണ്, ആന്ധ്രാപ്രദേശിലും ആന്ധ്രാപ്രദേശിലുള്ള ഒരു പ്രാദേശിക പാർട്ടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇനി തെലങ്കാന രാഷ്ട്രസമിതി അഥവാ TRSന്റെ കുറിച്ചുള്ള കുറച്ച് കാര്യം. അപ്പോൾ തെലങ്കാന രാഷ്ട്രസമിതിയുടെ പുതിയ പേര് ഭാരത് രാഷ്ട്രസമിതിയാണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ റീസെൻ്റായിട്ട് പത്രക്കുറിപ്പ് അതുണ്ട്, ആ TRSന്റെ പേര് BRS എന്നായി ബന്ധപ്പെട്ട ഒരു പത്രക്കുറിപ്പാണ്. അതിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി സമീപിക്കാനാണ് പോകുന്നത്. കാരണം ഇലക്ഷൻ കമ്മീഷനാണ് ഒരു പാർട്ടി സംസ്ഥാന പാർട്ടിയാണോ അല്ലെങ്കിൽ ദേശീയ പാർട്ടിയാണോ എന്നുള്ള നിർണ്ണയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അതുകൊണ്ട് ഇപ്പോൾ നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷനെ ഇപ്പോൾ സമീപിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിലവിൽ അവിടെ ഒരു ബൈക്ക് പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ TRS എന്ന പേരിൽ തന്നെ മത്സരിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ TRS എന്ന പാർട്ടി നിലവിൽ ഇപ്പോൾ തെലങ്കാനയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. അതിൻ്റെ ഫൗണ്ടറും അതിൻ്റെ നിലവിലെ മേധാവിയൊക്കെ ആയിട്ടുള്ള വ്യക്തി തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ചന്ദ്രശേഖർ റാവു ആണ്. അപ്പോൾ അദ്ദേഹമാണെന്ന് അറിഞ്ഞിരിക്കുക അതിൻ്റെ നേതാവൊക്കെ. അപ്പോൾ തെലങ്കാന TRS പാർട്ടി രൂപീകരിച്ചത് 2001. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇലക്ഷൻ കമ്മീഷൻ അത് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതൊരു പുതിയ ദേശീയ പാർട്ടി റീസെൻ്റായിട്ട് വന്നത് ഏത് പാർട്ടിയാണ്, അങ്ങനെയുള്ള ചോദ്യം വരും. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ അടുത്ത ചോദ്യം, ഈ വർഷം പുറത്തിറങ്ങാൻ പോകുന്ന ദ ലാസ്റ്റ് ഹീറോസ് ആരുടെ പുസ്തകമാണ്? പി സായിനാഥ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പുസ്തകമാണ് ദ ലാസ്റ്റ് ഹീറോസ്. റീസെൻ്റായിട്ടാണ് ഈ പുസ്തകം ഇറങ്ങാൻ പോകുന്നത്. ഇനിയിപ്പോൾ നവംബർ മാസമാണ് ഇത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ദ ലാസ്റ്റ് ഹീറോസ് ഫുഡ് സോൾജിയേഴ്സ് ഓഫ് ഇന്ത്യൻ ഫ്രീഡം, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
കാര്യങ്ങളാണ് ദ ലാസ്റ്റ് ഹീറോസ് എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ളത്. പി സായിനാഥ് ആണ് ഈ ഒരു കൃതിയുടെ രചയിതാവ്. അടുത്ത ചോദ്യം, 2022 ലോക ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണ്? ഇപ്പോൾ ചൈനയിലാണ് 2022 ലോക ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വേദിയായിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെങ്ഡു, ചൈനയിലെ ചെങ്ഡുവിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഒരു പത്രക്കുറിപ്പ്, റീസെൻ്റായിട്ട് ചൈന ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുണ്ട് പ്രീ ക്വാർട്ടർ മത്സരത്തിൽ. അപ്പോൾ ഇന്ത്യ അപ്പോൾ ആ മത്സരത്തിൽ ഇന്ത്യയുടെ ആ ഒരു മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂസാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് താരങ്ങൾ ജി സാത്തിയൻ, അതുപോലെ തന്നെ മറ്റൊരു ടേബിൾ ടെന്നീസ് താരം ഹർമീത് ദേശായി ആണ്. ഇതൊക്കെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ടേബിൾ ടെന്നീസ് താരങ്ങളാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ വർഷം ഒക്ടോബർ മാസം ISL എത്രാമത് പതിപ്പാണ് തുടക്കം കുറിച്ചത്? അപ്പോൾ ഇന്ന് ISL ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പുതിയ പതിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എത്രാമത് പതിപ്പാണ്, എത്രാമത് സീസണാണ്? 9-ാമത്തെ സീസണാണ് റീസെൻ്റായിട്ട് ആരംഭിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം വരില്ല, ISL അവസാനിച്ചു കഴിഞ്ഞാൽ ISL വിജയി ആരാണ്, അതൊരു ചോദ്യം വരും. അപ്പോൾ ഇത് ഇപ്പോൾ 9-ാമത്തെ സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചോദ്യം എടുത്തിട്ടുള്ളത്? അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിജയികളെ വെച്ചിട്ട് റീസെൻ്റായിട്ട് ഏതെങ്കിലും പരീക്ഷയിൽ കൊടുക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു ISL മത്സരം ഇപ്പോഴേ അവസാനിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് 9-ാമത്തെ സീസൺ. അപ്പോൾ 8-ാമത് സീസൺ, അതായത് കഴിഞ്ഞ വർഷം നടന്ന കഴിഞ്ഞ സീസൺ നടന്നത് ISL ഫുട്ബോൾ കിരീടം ജേതാക്കളായിട്ടുള്ളത് ഹൈദരാബാദ് FC ആണ്. അപ്പോൾ ആ മത്സരമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു ചോദ്യം തന്നെയാണ്, ഹൈദരാബാദ് FC തോൽപ്പിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ആണ് ഷൂട്ടൗട്ടിൽ. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി ഹൈദരാബാദ് FC പ്രഥമ ISL കിരീടമാണ് കഴിഞ്ഞ 8-ാമത് സീസണിൽ നേടിയത്. ഇതുവരെ ISL കിരീടം, അപ്പോൾ പ്രഥമ കിരീടം നേടിയത് ATK ആണ്. ഇപ്പോൾ ATK മോഹൻ ബഗാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അന്നും ഫൈനലിൽ 2014 പ്രഥമ ISL ഫൈനലിൽ തോൽപ്പിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ്. അപ്പോൾ ആ കാര്യം അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇതുവരെ ISL കിരീടം നേടിയിട്ടുള്ള ടീമുകൾ, ATK 3 തവണ, ചെന്നൈയിൻ FC 2 തവണ, ബംഗളൂരു 1 തവണ, മുംബൈ സിറ്റി FC, ഹൈദരാബാദ് 1 തവണ. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി മത്സരം അവസാനിച്ച് കഴിഞ്ഞാൽ മാത്രം ആ ഒരു ചോദ്യം നമുക്ക് പറയാം. അപ്പോൾ ഇത് മുൻപത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്, അതൊന്ന് വീണ്ടും ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അടുത്ത ചോദ്യം, ലോക പരുത്തി ദിനം, വേൾഡ് കോട്ടൺ ഡേ എന്നാണ്. ലോക പരുത്തി ദിനം ആചരിക്കുന്നത് ഒക്ടോബർ 7 അപ്പോൾ ഇന്ന് ലോക പരുത്തി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇത് PSC ഇതുവരെ ചോദിച്ചിട്ടില്ല, അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. ലോക പരുത്തി ദിനം, അത് UN നേതൃത്വത്തിൽ ആചരിക്കുന്ന ഒരു ദിനമാണ്. ഇപ്പോൾ ലോക പരിസ്ഥിതി ദിനം ആചരിക്കാനുള്ള അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 4 കോട്ടൺ പ്രൊഡ്യൂസിംഗ് രാജ്യം, സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള ബെനിൻ, ബുർക്കിനോ ഫാസോ, ചാഡ്, മാലി, ഈ 4 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു കോട്ടൺ ഡേ എന്ന പരിസ്ഥിതി ദിനം ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 2019 ആദ്യമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു ഈ രാജ്യം, ഈ 4 രാജ്യങ്ങൾ അറിയപ്പെടുന്നത് കോട്ടൺ 4 എന്നാണ്. 4 പരുത്തി പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. കോട്ടൺ 4 എന്നാണ് ഈ രാജ്യങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഒക്ടോബർ 7 പരുത്തി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേളയിൽ ഒരു കാര്യം പറയാനുള്ളത്, അപ്പോൾ വേൾഡ് 2nd largest കോട്ടൺ പ്രൊഡ്യൂസറും ലാർജസ്റ്റ് കൺസ്യൂമറുമായിട്ടുള്ള രാജ്യം അത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ റീസെൻ്റായിട്ട് ഒരു ബ്രാൻഡ്, കോട്ടൺ പരുത്തി ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് ആരംഭിച്ചിട്ടുണ്ട്. അത് കസ്തൂരി എന്ന ബ്രാൻഡാണ്, കസ്തൂരി കോട്ടൺ ബ്രാൻഡ്. അപ്പോൾ അത് 2020 ഒക്ടോബർ 7 ലോക പരുത്തി ദിനത്തിലാണ് ആ ബ്രാൻഡ് ആരംഭിച്ചത്, കസ്തൂരി കോട്ടൺ. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചു. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യമാണ്, അതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആദ്യ ചോദ്യം, ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? ഈ വർഷം സെപ്റ്റംബർ മാസം അന്തരിച്ച രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ എലീറ്റ് പാനലിൽ അമ്പയർ ആയിരുന്ന വ്യക്തി ആരാണ്? ദക്ഷിണാഫ്രിക്കയിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസ് തസ്തികയിൽ നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ഈ വർഷം സെപ്റ്റംബർ മാസം രാജിവെച്ച മക്ഡലന ആൻഡേഴ്സൺ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? എഞ്ചിനീയേഴ്സ് ഡേ ഏത് ദിവസമാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്? അപ്പോൾ 5 ചോദ്യങ്ങളായിട്ടുണ്ട്, അതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.